വചനോദയം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 11 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ, പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. വചന വിചിന്തനം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ അതിരട്ട കാരുണ്യത്തെക്കുറിച്ചാണ്. യോനാ പ്രവാചകൻ കർത്താവിനോട് തന്റെ ജീവൻ എടുക്കുവാനും ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. എന്നാൽ കർത്താവ് യോനാ പ്രവാചകനോട് സ്നേഹപൂർവ്വം പെരുമാറുന്നു. അവന് തണലിനായി ചെടിയെ മുളപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കർത്താവിൻ്റെ അനന്തമായ കാരുണ്യം വ്യക്തമാക്കുന്നു. തുടർന്ന് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നാം ശ്രമിക്കുക. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 6:9-15 വരെയുള്ള ഭാഗങ്ങളിലും നമുക്ക് ഈ പ്രാർത്ഥന കാണാൻ സാധിക്കും. ശിഷ്യന്മാർ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്നാവശ്യപ്പെടുന്നു. തുടർന്ന് യേശു അവരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് പോലെ ക്രിസ്തുനാഥനും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന തൻ്റെ ശിഷ്യന്മാരെയും പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ ശക്തി എന്നാൽ വളരെ വലുതാണ്. ചോദിക്കുന്നവന് ലഭിക്കും എന്നാണ് കർത്താവ് പഠിപ്പിക്കുക. നമ്മൾ നമ്മുടെ ആവശ്യങ്ങളാണ് പ്രാർത്ഥനയിലൂടെ ചോദിക്കുക. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ പ്രാർത്ഥനയിൽ നാം അനുഭവിക്കുക കർത്താവിൻ്റെ സ്നേഹവും കരുതലുമാണ്. അവിടുത്തെ വിശ്വസിച്ച് അവിടുത്തോട് പ്രാർത്ഥിച്ച് നമുക്കും വിശുദ്ധിയോടെ ജീവിക്കാനായി പരിശ്രമിക്കാം.